ഹാരിയേസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കൂണ് മുളക്കുന്ന ആ സമയത്ത് വല്യമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഒരു കറിയുണ്ട് കേട്ടോ. അതിൽ മസാലകളൊന്നും ഉണ്ടാവില്ല, എന്നാലും അപാര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. കൂൺ താളിപ്പ് എന്നാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഈ ഒരു കൂൺ കറി. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ കാന്താരി ഉണ്ടെങ്കിൽ അതെന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഞാൻ കാന്താരി കുറവായതുകൊണ്ട് രണ്ട് മുളകും കൂടെ ഒരുമിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടല്ലോ, വെളുത്തുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു പണിയില്ല, ഇത്രയേ ഉള്ളൂ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് രണ്ടും ഒരിക്കലും നിങ്ങൾ ചതച്ചെടുക്കരുത്, അതായത് നമ്മൾ മഷി പോലെ ചതച്ചെടുക്കില്ല, അതുപോലെ എടുക്കരുത്. ഒന്നൊന്ന് ക്രഷ് ചെയ്ത് കിട്ടുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇതിലിട്ടിട്ട് ചോപ്പറിലിട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൾസ് അടിക്കൂലേ, അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നോ രണ്ടോ സെക്കൻഡ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇത് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് ഒന്നുകൂടെ നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഞ്ഞി വെള്ളമാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ചോറ് വെന്ത വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഈ വെള്ളം പോലെയുള്ള കഞ്ഞിവെള്ളം എടുക്കരുത്, കുറച്ചൊരു കട്ടി കൂടിയ കഞ്ഞിവെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനു മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം തിളപ്പിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കഞ്ഞിവെള്ളമാണ്, മൂടി വെക്കാൻ നോക്കണ്ട. മൂടി വെച്ചാൽ ഇത് തിളച്ച് പൊങ്ങി പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മളവിടെ എടുത്ത് ഇല്ലെങ്കിൽ അത് പറയും വേണ്ട, എങ്ങനെയായാലും അത് പുറത്ത് പോകും. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കൂണ് ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ എത്രയാണോ കൂണ് എടുക്കുന്നത് അതിനനുസരിച്ച് പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂട്ടിയെടുക്കേണ്ടി വരും. ഒരിക്കലും കഞ്ഞിവെള്ളം ഒരുപാട് ഇതിലേക്ക് ഒഴിക്കരുത് കേട്ടോ. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചിട്ടുള്ളൂ ഇതിലേക്ക്, കാരണം കൂണിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കാൻ. അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് ഈ കൂണ് വേവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര ഉള്ളൂ ശരിക്കും ഈ ഒരു കൂൺ കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ. പക്ഷേ അപാര ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ട്രഡീഷണൽ വിഭവമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നല്ല പോലെ കൂണ് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചാൽ പോരാ, തിളച്ച് വെന്ത് തന്നെ വരണം കേട്ടോ. കൂണിൻ്റെ വേവ് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ആ ഒരു പാകത്തിന് നമ്മളിത് വേവിച്ചെടുക്കണം. അതിനുശേഷം അവസാനമാണ് നമ്മളിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ചൂടാക്കുന്നേ ഇല്ല ഈ ഒരു കറിയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു കറി നല്ല ഹെൽത്തി കൂടിയാണ് കേട്ടോ. നല്ല വെള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. അതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട. അപ്പം നിങ്ങൾ ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.